ഇന്ന് ലോക സമുദ്ര ദിനമാണ് യു എൻ ആഹ്വാനം ചെയ്തതനുസരിച്ച്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ അനവധി വർഷങ്ങളായി കടലോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കടലുമായി ഒരു വൈകാരിക ബന്ധം നിലനിർത്തുന്നതിന് മത്സ്യപ്രവർത്തക സംഘം സമുദ്രപൂജ എന്നൊരു പരിപാടി നടത്താറുണ്ട്. കടൽ കേവലം ജീവനോപാധി നൽകുന്ന ജലരാശി മാത്രമല്ല, തങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കാവുന്ന ഒരു വെളിമ്പ്രദേശമല്ല എന്ന ബോധം സമൂഹത്തിലുണ്ടാക്കാൻ ഒരു ഈശ്വരീയമായ ഒരാരാധനാ മനോഭാവത്തോടുകൂടി സമുദ്രത്തെ കാണാനാണ് സമുദ്രപൂജ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കടലോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ സമുദ്രതീരത്ത് ഒന്നുകൂടി ആ മാതാവിനെ സാഗരാംബ എന്ന നിലയിൽ ആവാഹിച്ച് ദീപത്തിൽ സന്നിവേശിപ്പിച്ച് അർച്ചനകളോടുകൂടി ആരാധിക്കുന്നതാണ് ആ ചടങ്ങ്. സമുദ്രത്തിലെല്ലാവരും ചേർന്ന് ദീപം ഉഴിയുന്നതും അവരുടെ പ്രാർത്ഥന അർപ്പിക്കുന്നതും ഒക്കെയായ പരിപാടികൾ അതിനോടൊപ്പം നടക്കാറുണ്ട്. പരിപാടികൾ വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ സന്ദേശം കടലിനെ മലിനമാക്കുവാനും കടലിൻ്റെ പരിസരത്ത് ഉപഭോഗപ്രദമാങ്ങളായ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ, കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ജനജീവിതത്തിൻ്റെ താളത്തെ തകർക്കുന്ന തരത്തിൽ ഉണ്ടാകരുത് എന്നാണ് അതിൻ്റെ സന്ദേശം. ഇതേ സന്ദേശം തന്നെ ഇന്ന് ലോകവ്യാപകമായി സമുദ്രദിനത്തിൽ മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ചാരിതാർത്ഥജനകമാണ്. ഇനി വരും വർഷങ്ങളിലും സമുദ്രപൂജ കൂടുതൽ ഉത്സാഹത്തോടുകൂടി നടത്തുവാനുള്ള ഒരു സന്ദേശമാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്.